സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വചനം സമ്മാനിച്ച എല്ലാ നന്മകളെയും ധ്യാനിക്കുവാനായിട്ട് ഇന്നിൻ്റെ ദിനങ്ങളെ മാറ്റിവെക്കാം. വിശുദ്ധമായ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ പ്രത്യേകമായി നോയിമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. വചനത്തിൻ്റെ ഇടങ്ങളിലൂടെയൊക്കെ നമ്മോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. ഓരോ വരികൾക്കിടയിലുമുള്ള അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് എന്നോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വചനത്തിലൂടെ നമ്മുടെ കൂടെ ഉണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില കല്ലറകൾ ഉണ്ടാവാറുണ്ട്. തുറക്കപ്പെടേണ്ട ചില കല്ലറകളൊക്കെ ഇന്ന് ഞാൻ കൊട്ടി അടച്ചു വെച്ചുകൊണ്ട് പാറ കൊണ്ട് ഒരുപാട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ടാവാം. അവയൊക്കെ നന്മയിൽ സ്വീകരിച്ചുകൊണ്ട് ഓരോ വചനമരങ്ങളും സമ്മാനിക്കുന്ന ആ വചനമരത്തിൻ്റെ ഓരോ ഇതളുകളിലും പേജുകളിലുമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുപാട് കുറിപ്പുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിവെക്കാം. ചില തിരുനാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ആവശ്യമാണ്. അന്ധകാരമയമായ ഇടങ്ങളിൽ ഞാനാകുമ്പോൾ അവിടെ പ്രകാശമാകേണ്ട ഒരുപാട് തിരുനാമ്പുകളൊക്കെ ഇന്ന് നമ്മളെ കാത്തിരിപ്പുണ്ട്. തിരിച്ചറിയാതെ പോവാ, തിരിച്ചറിയുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിന് ചില പുൽമേടുകളൊക്കെ എന്നും അനുഗ്രഹമാണ്. മിശിഹ നമുക്ക് വേണ്ടി ഒരുപാട് ശൂന്യതയിലേക്ക് വീണുകൊണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന് അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറി. എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ചില കാലിത്തൊഴുത്തുകളും ചില ഒറ്റപ്പെടലുകളും സത്രം കൊട്ടി അടയ്ക്കലുകളുമൊക്കെ ഉണ്ടാവാം. അവിടേക്ക് ഓർത്തുകൊള്ളുക, എനിക്ക് വേണ്ടി ആർക്കോ വേണ്ടി ഒരുപക്ഷെ ഞാനും ഒരു കാരണമായി മാറണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ശരണപ്പെടാം. വചനത്തിൻ്റെ ഉപാസകരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധിയുടെ ഇടങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ച ഇടങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും വചനം, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഭാഗമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നു മുതൽ വചനം വായിക്കുമ്പോഴൊക്കെ അത് അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമാകട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവികമായ കൃപ ധാരാളം നമുക്കുണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.